എന്നിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവന്റെ ഒരു തന്ത എന്ന നിലയ്ക്ക് എനിക്ക് മോളോട് ചിലത് പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പയ്യനും 29 വയസ്സ് തികയാതെ കല്യാണം നടന്നിട്ടില്ല. 29 വയസ്സും 29 ദിവസവും കഴിഞ്ഞ് 29 മണിക്കൂറും 29 മിനിറ്റും 29 സെക്കൻഡും ആവുമ്പോൾ പെണ്ണിന്റെ കഴുത്തിൽ കറക്റ്റായിട്ട് തലി കയറും. അതിന് ഇനി എത്ര നാളുണ്ട്? കഷ്ടിച്ച് 1.5 വർഷം വരും. ഇപ്പൊ തന്നെ വേണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ് നടത്താം. ശരി, ഞാൻ വരട്ടെ. രാവിലെ മന്ത്രി ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അതിനിടയിൽ എവന്റെ നിർബന്ധം കാരണം കുട്ടിയെ വന്നത് കണ്ടിട്ട് പോവെന്ന് വെച്ചു. ഡോൺ വറി, എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും, ഇല്ലെങ്കിൽ ഞാൻ നടത്തും. കപടിച്ച മോനെ, മക്കളെ, ഞാൻ താമസിച്ചു പോയോ അച്ഛൻ? അയ്യോ, അച്ഛൻ താമസിച്ചു. ഞാൻ കാരണം ഒരു ജീവിതം തകരരുത്. താൻ കാരണം എല്ലാം തകരാൻ പോകും. മോനെ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി. നിന്റെ കല്യാണം ഇപ്പൊ നടത്തണം. എന്റെ മകനെ കയറി മകനെ എന്ന് വിളിക്കാൻ നീ എവിടാ? എന്റെ അച്ഛനെ തല്ലേ? അദ്ദേഹം അല്പം മദ്യപിച്ചു എന്ന് കരുതി. സ്വന്തം മകനെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത മദ്യത്തന്തെ. ഓ അച്ഛൻ, ചളാക്കരുത്. പ്ലീസ് പ്ലീസ് കൂൾ ഡൗൺ ഡാഡി, യുവർ ഹാർട്ട് ഹാസ് ബീറ്റ്. എന്റെ മോൻ എവിടെ? മോനെ, മരുമോൾ എവിടെ? മരുമോളെ, അയ്യോ, ഭ്രാന്തോ, എന്റെ തന്തക്കാടാ ഭ്രാന്ത്. മര്യാദക്ക് നീ പറഞ്ഞു പരസ്പര വിരുദ്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. രൂപ തന്താ തന്താ രൂപ. പരസ്പര വിരുദ്ധമില്ല. ഇന്നലെ വൈകുന്നേരം ഇവൻ എന്റെ കടയിൽ വന്ന് പറഞ്ഞു ഒരു വേഷക്കാരി. മകനെ ഞാൻ അച്ഛോ, നിങ്ങളുടെ അനുഗ്രഹിക്ക അച്ഛോ, അനുഗ്രഹിക്ക മാത്രമല്ല, നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ കൂടിയാണ് നിന്റെ അച്ഛനായി ഞാൻ വന്നത്. എന്റെ മാത്രം അച്ഛനല്ല അച്ഛോ, ഈ ഇടവകയിലെ എല്ലാവരുടെ അച്ഛനാണ് അച്ഛോ. അച്ഛൻ എന്നെ അനുഗ്രഹിക്കച്ചോ, ഈ കൊച്ചിനെ അനുഗ്രഹിക്കച്ചോ. അച്ഛോ 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 അച്ഛോ, പള്ളിയിലെ മണി കത്തിയച്ചോ അച്ഛാ, മണി വാച്ചോ. എപ്പോഴാ കല്യാണം? കല്യാണോ? പൊണ്ണെങ്കിൽ എപ്പത്താ തിരുമണോ? തിരുമണോ? എടാ, എപ്പോഴാ കല്യാണം? എടാണോ? ഒരാൾക്ക് തിരുമണം, ഒരാൾ എടാന്ന്. പിന്നെ മകനെ എടാന്ന് വിളിച്ചോളൂ. ഇല്ലയ്യാ, ഇത് എൻ മകൻ. അസംബന്ധം പറയരുത്. In these days of degenerating decencies, when diplomacy and duplicity fails, and this hemoglobins, when India shams, Mother India shams. Take away daddy to his room. Take him. Relax, relax, daddy. എന്താ നോക്കിക്കണ? പൊയ്ക്കോളെ, കാശോടെ കാശോടെ. എന്നെ പേച്ച് കാശ് ഓടിയാൽ വിഴും. എല്ലാം ബാഷായില്ല. എനിക്ക് വിശ്വസിക്കാല്ലോ. തീർച്ചയായും ബോംബെയിലെത്തിയാ ഞാൻ വിളിക്കാം. ഹായ്. Okay, see you. Bye. Bye. Bye-bye. Your attention, please. Indian Airlines announces the arrival of its flight number ISA-197 from Calcutta. Hi, Shyam. Hello, darling. I'm late. Hello. No, exactly on time. Come on.
എതിരെ നിൽപ്പാണല്ലോ. ഇവിടെ ജോലിയൊന്നും ചെയ്യാനില്ല. ശ്യാം അനാവശ്യമായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് ഇവരിങ്ങനെ വഷളായി. കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ചോദിച്ചാ കേട്ടില്ലേ? കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ടാക്കിയാ ഉണ്ടാവും. ഉണ്ടാക്കി വെച്ചതൊക്കെ ഒരാൾ വിഴുങ്ങിട്ട് പോയില്ലേ? ആരാ ശ്യാം? ആള് ചുമ്മാ പറയുന്നല്ലേ. 60 കഴിഞ്ഞ പിന്നെ അത്തം പിത്തോന്നല്ലേ. ഡിക്കമ്മായിക്ക് ഒരു 60 കഴിഞ്ഞാണോ അല്ലേ? 60 70 പെരുമാറ്റം ശരിയല്ല. അല്ല, അത് ഈ പ്രത്യേക സഹജ. എനിക്ക് ബ്രെഡൊന്നും വേണ്ട കേട്ടോ. ഇതെന്താ ഇത്? ഇഷ്ടമുള്ള പേര് വിളിക്കാം. മട്ടൻ കൊണ്ടുണ്ടാക്കിയ കട്ട്ലേറ്റാ. അതാർക്കാ മട്ടൻ കട്ട്ലേറ്റ്? ഞാൻ കഴിക്കുന്ന ആഹാരം മാത്രമേ ശ്യാമം കഴിക്കാറുള്ളൂ. എനിക്കൊന്നും അറിഞ്ഞൂടാ. നമുക്കിഷ്ടമില്ലാത്ത ആഹാരമാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് പിന്നെ ഞാൻ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ അനിൽ, അവൻ ബോംബെന്ന് വന്നു, അവന് വേണ്ടി ഉണ്ടാക്കിയതാ. ശ്യാം, ബോംബെന്ന് നിന്റെ കൂട്ടുകാരൻ അനിലിന്റെ ടെലിഗ്രാം വന്നിട്ടുണ്ട്. അവനെ നാളത്തെ ഫ്ലൈറ്റിന് വരുന്നുണ്ടെന്ന്. അനിൽ വന്നു എന്ന് പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞ അനില് ഈ കക്ഷിയല്ല, നാളെ ബോംബെ നിന്ന് വരുന്ന കക്ഷിയാണ് എന്റെ യഥാർത്ഥ കക്ഷിയായ അനിൽ. അല്ല, അതേതാ വേറൊരു അനിൽ? വേറൊരു അനിൽ അതേതാ? ബോംബെയിൽ എനിക്ക് 7 സുഹൃത്തുക്കളുണ്ട്. എല്ലാവരുടെ പേര് അല്ലെന്ന. എല്ലാവരുടെയും പേര് അല്ലെന്ന. ബോംബെയിലെ 7 സുഹൃത്തുക്കൾ. ഇടുത്തി വീഴുന്ന കണക്കാണല്ലേ വരവ്. ഗുരുവാരം ചെയ്യാനൊക്കോ. അല്ല വരുമ്പോഴേ ഇങ്ങനെ ടെലിഗ്രാം ഓഫീസിൽ വന്നിട്ടില്ലെന്ന് പറയാനൊക്കോ. നിന്നോട് നാളെ എയർപോർട്ടിൽ ചെല്ലാമോ പറഞ്ഞിട്ടുണ്ട്. അവന്റെ തന്തവും. അയ്യോ, സാറിന് കള്ളം പറയാൻ വലിയ പ്രയാസമാണോ? യാതൊരു പ്രയാസവും ഇല്ല, സന്തോഷമേ ഉള്ളൂ. സന്തോഷമേ ഉള്ളൂ. ആ, അപ്പൊ ഞാൻ വരട്ടെ. എന്റെ ഫ്ലൈറ്റിന്റെ സമയം മുഴുവൻ മാറാൻ പോവുക. അയ്യോ, എന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കൊടയല്ലോ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? അല്ല പിന്നെ എന്റെ ഈ ജോലി, പിന്നെ ഇന്ദുവിന്റെ ഫ്ലൈറ്റിന്റെ വരവ് ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചേർത്തിരിക്കുകയാണ്. അതൊക്കെ കൊടയല്ലോ എന്ന്. ഈശ്വര, ഇത്ര പെട്ടെന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയോ? എന്റെ അമ്മൂമ്മയുടെ ടെലഗ്രാം. കുട്ടി, കുട്ടി, ഒന്ന് നിന്നേ, ഒന്ന് നിന്നേ. ശ്രീകുട്ടി എന്നല്ലേ പേര്? അതെ. ശ്യാമിന്റെ അല്ലേ? അതെ. നമ്മളാരാ മനസ്സിലായില്ല. ഞാൻ ഒപ്പി ഒളശ. ശ്യാമിന്റെ ഒരു അടുത്ത സുഹൃത്ത. ശ്രീകുട്ടിയെ പറ്റി ശ്യാം ധാരാളം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടിയെ കണ്ട ഉടനെ എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ തന്നെ എന്തുമാത്രം ശ്യാം എന്നോട് പറഞ്ഞിട്ടുണ്ടാവും. ശ്യാമിനെ കാണാൻ പോവാണോ? ഏ അല്ല, കണ്ടിട്ട് ഒരുപാട് നാളായി. പുള്ളിക്കാരൻ ഇവിടെ അടുത്തൊരു ഫ്ലാറ്റിലാണല്ലോ താമസം. എവിടെ? ഇവിടെ നേരെ പോയി തിരിഞ്ഞാൽ ഉടനെ ഒരു ഫ്ലാറ്റില്ലേ, അതിന്റെ ടോപ്പ് ഫ്ലോറിൽ നമ്പർ 12 പുള്ളിക്കാരൻ. എന്നിട്ട് എന്നോട് താമസം മാറിയ കാര്യം പറഞ്ഞില്ലല്ലോ. ബിസിയാണ്, അതുകൊണ്ടാവും. ഇപ്പൊ അവിടെ കാണും, പോകുമ്പോ ഒന്ന് കണ്ടേച്ചു പോണം. ശരി, വരട്ടെ. കഥ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് ചാടുന്നു. സത്യത്തിൽ ഇന്ദുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കല്യാണമേ കഴിക്കില്ലായിരുന്നു. അണ്ണാ, നമ്മുടെ ശ്രീകുട്ടി ശ്രീ കുട്ടികൃഷ്ണൻ നായർ, നമ്മുടെ ഓഫീസിലെ പ്യൂൺ. അതിനെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നേ. ആരെ കണ്ടാലും രൂപ അടഞ്ഞു വയ്ക്കും. അതുകൊണ്ട് പലരും പുള്ളി ഒളിച്ചടക്ക. 1-2 ദിവസമായി 1000 രൂപ എന്നോട് കടഞ്ഞു. അവൾക്ക് അവനെ അഡ്രസ് കൊടുത്താരണ്ണാ. എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് ഒഴിച്ചു വിടാം, അല്ലെങ്കിൽ ഭയങ്കര ഉപദ്രവം. നീ ശ്രീകുട്ടിയോ? നല്ലയാളാ. വീട് മാറിയ വിവരം ഒന്ന് അറിയിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതായിപ്പോയോ? ചേട്ടനറിയോ ഞാൻ എത്ര ദിവസമായി എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? ശ്യാം ചേട്ടൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ വിളിച്ചു വിളി? എല്ലാരും കേക്കട്ടെ, എന്റെ ഒരു കഷ്ടം എല്ലാരും അറിയട്ടെ. അറിഞ്ഞായതിന്റെ ഇരട്ടി കഷ്ടമാവും. എന്റെ ശ്രീകുട്ടി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്റെ ഫ്ലാറ്റ് പെട്ടെന്ന് ഇവിടെ വന്നു, വേറൊന്നും കിട്ടിയതുമല്ല. എന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്.
ഞാൻ അവന്റെ കൂടെ തൽക്കാലം കഴിയാന്ന് വെച്ചു. ഞാൻ വേറൊരു ഫ്ലാറ്റ് നോക്കിക്കൊണ്ടിരിക്കാണ്. അത് കിട്ടിയാൽ ഉടനെ കല്യാണം. ശ്രീകുട്ടി, ഞാൻ ഹോസ്റ്റലിൽ വന്നോളാം. വന്നെ വന്നെ പ്ലീസ്. ശ്രീകുട്ടിയെ കൊണ്ടുവിടെ ചെല. ഹലോ ശ്യാം, ശ്യാം ഹിയർ. ഞാനാണ് എലീന. ഫ്ലൈറ്റിന് എന്തോ തകരാറുള്ളത് കൊണ്ട് 3 മണിക്കൂർ ലേറ്റാണ്. ഞാൻ അങ്ങോട്ട് വരുന്നു. അയ്യോ അത് വേണ്ട. അത്രയും നേരം കൂടെ ശ്യാമിന്റെ കൂടെ ഇരിക്കാലോ. എന്താ ശ്യാമിന് സന്തോഷം തോന്നില്ലേ? പിന്നെ ഭയങ്കര സന്തോഷമല്ലേ. എന്നാലും പിന്നെ അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, അത്രയും സമയം കളയണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നു. ഞാൻ പിന്നെ പറയുന്നത് എലീന. അത് പിന്നെ ഒരു ബന്ധുവാ. ബന്ധു എന്ന് വെച്ചാല് പിന്നെ ഒരു അടുത്ത ബന്ധം. അടുത്ത ബന്ധു? അതെ. പിന്നെ ഒരു വകയിലൊരു ഫാദറായിട്ട് വരും. വകയിലൊരു ഫാദർ? ഫാദർ എന്ന് വെച്ചാ പിന്നെ അങ്കിള്, അമ്മാവൻ. ഡോണ്ട് ബി സ്റ്റൂപ്പിഡ്. എലീന ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേട്ടു. എലീന? ഏത് എലീന? ഞാൻ കേട്ടല്ലോ. എലീന ഞാൻ പറഞ്ഞോ? പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പൊ എന്നെ കാണണം പോലും. എയർപോർട്ട് വെയിറ്റ് ചെയ്യണം. ഞങ്ങളുടെ ഒരു കമ്പനിയിൽ ഷെയർ എടുക്കാൻ പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ പോയിട്ട് വരാം. ബോംബെ ഫ്ലൈറ്റ് പോയിട്ടില്ല. ഏത് നിമിഷവും ഇവിടെ ലാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പോയി തടഞ്ഞോളാം. ഇനി എന്റെ കൈ വിട്ട് ഇവിടെ എങ്ങാനും വന്ന് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ കൽക്കത്ത ഫ്ലൈറ്റുമായിട്ട് കൂട്ടിമുട്ടി ക്രാഷ് ഉണ്ടോ എന്ന് നോക്കാം. ബോംബെ എന്ത് പാടോ?